നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുൾ ആയിട്ട് കാണുക വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ശരത് ബാബു പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനും പറഞ്ഞില്ലേ അതൊരു മോശമാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേനൽക്കാലത്തെ എങ്ങനെ നമുക്ക് വരവേൽക്കാം എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ വേനൽക്കാലത്തുള്ള ആരോഗ്യ സംരക്ഷണവും മുടി സംരക്ഷണമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടാവും അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് കമൻറ്റുകളിലായിട്ട് സമ്മർ ഹെയർ കെയർ സമ്മർ ഹെൽത്ത് കെയർ നിങ്ങൾ എന്താണ് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ കണ്ടു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ സമ്മറിൽ എന്തൊക്കെ ചെയ്യണം എന്നറിയാത്ത ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ ഒരു വീഡിയോ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കാണാം ഒന്നാമത്തെ കാര്യം വേനൽക്കാലത്ത് നമ്മുടെ ശരീരം അമിതമായിട്ട് ചൂടാവുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ ഉറക്കം ഒരുപാട് കളഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും ചെയ്യരുത് ശരീരം ചൂടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കരുത് വെള്ളം കൃത്യമായിട്ട് കുടിക്കണം ഉറക്കം ഒരു കാരണവശാലും കളയരുത് അമിതമായിട്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് വേനൽക്കാലത്ത് കുറയ്ക്കുക അതേപോലെ തന്നെ അമിതമായ വ്യായാമം മറ്റ് സമയങ്ങൾ മഞ്ഞുകാലം മഴക്കാലം പോലുള്ള ഒരു സമയം വിട്ട് വേനൽക്കാലത്ത് അമിതമായിട്ട് വ്യായാമം ചെയ്യരുത് ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം ചില ഭക്ഷണങ്ങളുടെ അളവ് നമ്മൾ കുറയ്ക്കണം നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റ് ഞാൻ ഈ വേനൽക്കാലത്തേക്ക് പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് 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 മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഡയറ്റ് പറയണോ ഡീറ്റെയിൽ പറയണോ ആദ്യം ഡയറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ നമ്മുടെ ശരീരം ചൂടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരം ചൂടാവുന്നുണ്ടോ എങ്ങനെ അറിയാം നമ്മളൊരു ഭക്ഷണം കഴിച്ച് പ്രത്യേകിച്ച് രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ച ഭക്ഷണം അത് നമ്മുടെ ശരീരത്തിന് ഹീറ്റാക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് അറിയാൻ പറ്റില്ല എന്നാൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് ശരിക്കും അത് അറിയാൻ പറ്റും അതിനൊരു ചെറിയൊരു പൊടിക്കൈ ഉണ്ട് നമ്മൾ രാത്രി കഴിച്ചത് എന്ത് ഭക്ഷണമായാലും നമ്മുടെ വയറിൻ്റെ താഴത്ത് അതായത് വയറിൻ്റെ മുകളിൽ ഒരു രണ്ട് മിനിറ്റ് മുതൽ ഒരു അഞ്ച് മിനിറ്റ് വരെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ താഴെ താഴെ ഭാഗത്ത് കൈ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ ഹീറ്റ് എത്രമാത്രം നമ്മുടെ വയറ് അധ്വാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഹീറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ടച്ചിനോട് നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ജങ്ക് ഫുഡുകളോ വറുത്തിറച്ചിയോ വറുത്ത മീനോ പൊറോട്ട ഇതേപോലെ ഹാർഡ് ഭക്ഷണങ്ങള് വേനൽക്കാലത്ത് രാത്രി സമയങ്ങൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം എക്സ്ട്രീമായിട്ട് ഹീറ്റാവും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉറക്കത്തിന് പ്രശ്നം വരാം ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുടി കൊഴിച്ചിലാണ് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള മുടി കൊഴിച്ചിൽ നമുക്കുണ്ടാവും ഇറച്ചി മീനൊക്കെ വറുത്തത് കറി വെച്ചത് നിങ്ങൾക്ക് കഴിക്കാം ഓക്കെ കറി വെച്ചത് കഴിക്കാം യാതൊരു പ്രശ്നവുമില്ല അതിൽ തന്നെ ചിക്കൻ നാടനല്ല ബ്രോയിലറല്ല ഒരു ചിക്കനും കഴിക്കരുത് ഭയങ്കര ഹീറ്റാണ് ഈ സംഭവം ഈ മൂലക്കുരുവിൻ്റെ ഒക്കെ പ്രശ്നമുള്ള ആളുകൾ ചിക്കൻ തൊടില്ല കാരണം ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം മുതൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ആരംഭിക്കും ഇത് ഭയങ്കരമായിട്ട് ബോഡിയെ ഹീറ്റാക്കുന്ന ഒരു ഭക്ഷണമാണ് ചിക്കൻ കഴിയുന്നതും ഈ വേനൽക്കാലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ചിക്കൻ കഴിക്കരുത് അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള മീറ്റ് റെഡ് മീറ്റ് ഹെവി ആയിട്ട് കഴിക്കരുത് കഴിക്കുകയാണെങ്കിൽ വളരെ ചെറിയ അളവിൽ കഴിക്കുക ഡെയിലി നമ്മളൊരു റൊട്ടീൻ ആക്കി മാറ്റരുത് അതെ അതെ രാവിലെ നമുക്ക് എണീറ്റ വഴിക്ക് നമ്മൾ എഴുന്നേറ്റ വഴിക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഏറ്റവും കുറഞ്ഞത് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് വേനൽക്കാലങ്ങളിൽ രണ്ടാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉണക്കമുന്തിരി കുതിർത്ത വെള്ളം കുടിക്കാം ഉണക്കമുന്തിരി കുതിർത്ത് നമുക്ക് കഴിക്കാം ഒരു 10 മുതൽ 12 വരെ ഉണക്കമുന്തിരി നമുക്ക് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അത് നമുക്ക് കഴിക്കാം രാവിലെ എംപ്റ്റി സ്റ്റമക്കിൽ വെള്ളം കൂടി കഴിഞ്ഞിട്ട് അത്തിപ്പഴം കഴിച്ച് ശീലമുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തിപ്പഴം കഴിക്കുന്നവരാണെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് അത്തിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഹീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മൊത്തം അന്തരീക്ഷത്തൊക്കെ ഹീറ്റ് ആയതുകൊണ്ട് തന്നെ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ ഏറ്റവും നല്ലത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവത്തിന് ഒരുപാട് വ്യത്യാസം ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുമ്പോൾ ആദ്യം അത് നന്നായി കഴുകുക എന്നിട്ട് നമ്മൾ അത്തിപ്പഴത്തിന്റെ കുറച്ച് മുകളിലായിട്ട് മാത്രം വെള്ളം നിർത്തിയാൽ മതി ഒരു ഗ്ലാസ് വെള്ളമൊന്നും വെക്കരുത് എന്നിട്ട് ആ അത്തിപ്പഴവും കഴിക്കുക ആ വെള്ളവും കുടിക്കുക കുറച്ച് വെള്ളം മതി അതായത് നമ്മൾ അത്തിപ്പഴം ഇടുമ്പോൾ ആ അത്തിപ്പഴം മൂടാനുള്ള വെള്ളം മതി അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചാൽ ആ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും വളരെ കുറച്ച് വെള്ളയിൽ ഉണ്ടാവുള്ളൂ അത് നമ്മൾ കുടിക്കുക അത്തിപ്പഴം നമ്മൾ കഴിക്കുക അങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് ഡൈജസ്റ്റ് ആവാനും
നമുക്ക് പെട്ടെന്ന് കഴിക്കാനും അല്ലെ, എന്നാ കഴിക്കാനും നമുക്കത് പറ്റും, സോഫ്റ്റ് ആവും. വേനൽക്കാലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്തിപ്പഴം കഴിക്കുന്നത്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾ അത്തിപ്പഴം കഴിക്കുന്ന ആളുകളാണെങ്കിൽ നല്ലതാണ്. അത്തിപ്പഴം കഴിക്കുന്നതിന്റെ ഗുണമൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കറക്റ്റ് ടൈമിന് കഴിക്കുക. കഴിയുന്നതും ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ എണ്ണ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുകയാണ് നല്ലത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു കഷ്ണം വെജിറ്റബിൾസ് എന്തെങ്കിലും കുക്കുംബറൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ കഷ്ണം നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കുന്നത് ആ ഭക്ഷണത്തിൻ്റെ ഗുണം കൂട്ടാൻ സഹായിക്കും. അത് നമ്മുടെ ശരീരത്തിന് ഹീറ്റാക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമുക്കൊരു 11 മണിയാകുമ്പോൾ നമുക്ക് ഫ്രൂട്ട് സാലഡ് പോലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് എള്ള് വെതരാം. നമ്മൾ ഡെയിലി ഒന്നോ രണ്ടോ സ്പൂൺ എള്ള് കഴിക്കുന്ന ആളുകൾ ആ ഒരു ശീലം ഒന്ന് മാറ്റിയിട്ട് ഈ ഫ്രൂട്ട്സിൽ നമുക്ക് എള്ള് വെതറിയിട്ട് കഴിക്കാം. നിങ്ങൾക്ക് രാവിലെയും കഴിക്കാം, വൈകിട്ടും കഴിക്കാം, എത്ര നേരം വേണമെങ്കിലും കഴിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഫ്രൂട്ട്സ് ഒരു 200 മുതൽ 400 ഗ്രാം വരെ ഫ്രൂട്ട്സ് ഒരു 11 മണിക്ക് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു ജ്യൂസ്, നമ്മൾ പറഞ്ഞിട്ടുള്ള കറിവേപ്പിലയുടെ ജ്യൂസ്, ബീട്രൂട്ടും കറിവേപ്പിലും കൂടിയിട്ടുള്ള ജ്യൂസ്, ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ്, ഏതെങ്കിലും ഒരു ജ്യൂസ് ഒരു ദിവസം, പഞ്ചസാര ചേർക്കാത്ത ജ്യൂസ് ഒരു ഗ്ലാസ് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുന്നേ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഉച്ചഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കുക. ഉച്ചഭക്ഷണത്തിൽ എന്തെങ്കിലും ഇലക്കറികൾ, അതേപോലെ തന്നെ ഉച്ചഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും വെജിറ്റബിൾസ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ നോക്കുക. ഉച്ചഭക്ഷണത്തിൽ നമ്മൾ ഇറച്ചിയും മീനും വേനൽക്കാലത്ത് കുറവ് കഴിക്കുന്നതുകൊണ്ട് തന്നെ പയറുവർഗ്ഗങ്ങളോ കടലവർഗ്ഗങ്ങളോ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പം ചെറുപയറാവും വൻപയറാവും കടലയാവും വെള്ളക്കടലയാവും ഏതായാലും കുഴപ്പമില്ല, ഒരു നേരത്ത് കടലവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ശരീരത്തിലെ പ്രോട്ടീൻ നിലനിർത്താൻ സഹായിക്കും. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് കിട്ടാനും മറ്റ് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ള പ്രശ്നങ്ങൾ ക്ലിയർ ആക്കാനും നമ്മളെ സഹായിക്കും. 4 മണിക്ക് ചായ, പ്രത്യേകിച്ച് പാല് പഞ്ചസാര ഇട്ടിട്ടുള്ള ചായ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഗ്ലാസ് ജ്യൂസ്, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടി, വേനൽക്കാലത്ത് നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്, ഒന്നില്ലെങ്കിൽ കൂവപ്പൊടി, ആരോറൂട്ടിൻ്റെ പൊടി, അതല്ല എന്നുണ്ടെങ്കിൽ ബാർലിയുടെ പൊടി. കാരണം ഒരു ഒരു 10 വീട് എടുത്തു കഴിഞ്ഞാൽ 2-3 വീട്ടിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ നമ്മളിപ്പോൾ ഒന്ന് കാണും. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് യൂറിനറി ഇൻഫെക്ഷൻ. ഈ യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാനും നമ്മുടെ ശരീരത്തിന് ചൂടാവുന്നത് കുറച്ച് നമ്മുടെ ശരീരത്തിന് തണുപ്പായിട്ട് നിർത്താനും സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് കൂവ. ഇപ്പോൾ ഇവിടെ നമ്മൾ തിരുവാതിരയായിട്ട് കൂവ കുറച്ച് കൂടുതൽ വാങ്ങി അത് നന്നായിട്ട് ഇടിച്ച് ഉണക്കി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ കൂവപ്പൊടി ഇവിടെ ഇപ്പോൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് പോരാൻ തോന്നിയതുകൊണ്ട് 1/2 കിലോ ഞാൻ ഓർഡർ ചെയ്തു. നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല കൂവപ്പൊടി തന്നെ വാങ്ങണം. ഓക്കെ, ഞങ്ങളൊക്കെ മറ്റെല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് കൂവപ്പൊടി വാങ്ങണത്. അടിപൊളി കൂവപ്പൊടിയാണ്, ഒരിക്കൽ നമ്മളത് പായസം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂവ എന്ന് പറയുന്നത് വെള്ളക്കൂവ മാത്രമല്ല, കൂവ 2 തരത്തിലുള്ള നീലക്കൂവ, അങ്ങനെ 1, 2, 3 തരത്തിലുള്ള കൂവകളുണ്ട്. ഏത് കൂവയായാലും നമ്മുടെ ഈ പറയുന്ന ഗുണം നമുക്ക് കിട്ടും. പ്ലസ് വെള്ളക്കൂവയേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഗുണമുണ്ട് നീലക്കൂവ മറ്റു കൂവകൾക്കൊക്കെ. അത് ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ്. നമ്മുടെ ഈ പ്രദേശങ്ങൾ തൃശ്ശൂർ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാൽ കൂടുതൽ വെള്ളക്കൂവയാണ് ഉപയോഗിക്കുക. മറ്റ് പല സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് നിലമ്പൂര്, അതേപോലെ തന്നെ നമ്മുടെ കോട്ടയ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നീലക്കൂവ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ കൂവപ്പൊടി നമ്മൾ എങ്ങനെ കഴിക്കണം? ഒരു ഗ്ലാസ് വെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 1/2 സ്പൂണ് കൂവട പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ 1 കഷ്ണം ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. വേണമെങ്കിൽ ഒരു നുള്ള് നാളികേരം വേണമെങ്കിൽ അതിലിടാം. നല്ലൊരു കൂവപ്പായസം, ചെറിയതായിട്ട് ലൈറ്റായിട്ടുള്ളൊരു കൂവപ്പായസം കുടിക്കുന്ന, വളരെ ലൈറ്റായിട്ടുള്ളൊരു കൂവപ്പായസം കുടിക്കുന്ന ഒരു ഫീൽഡ് നമുക്ക് കുടിക്കാൻ പറ്റും. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തല ഹീറ്റാവുക, ശരീരം മൊത്തം ചൂടാവുക, അമിതമായിട്ടുള്ള വയറപ്പ്, നമുക്ക് ഡീഹൈഡ്രേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് പരിഹരിക്കാനും നമ്മുടെ ശരീരത്തിന് എപ്പോഴും തണുപ്പിച്ച് നിർത്താനും യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് വരാതിരിക്കാനും ഈ കൂവപ്പൊടി വലിയ രീതിയിൽ സഹായിക്കും. ഇതേപോലെ തന്നെയാണ് ബാർലി. ബാർലി പല ആളുകളും വീട്ടിൽ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. ഇനി നിങ്ങൾക്ക് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ നല്ലതാണ്. ഇത് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ആളുകളാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂണ് കൂവ കലക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് നല്ലത്. വേറെ ബുദ്ധിമുട്ടോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ ചെയ്താൽ മതി. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നെക്സ്റ്റ് ഡേ ഇൻ മൈ ലൈഫിൽ നമ്മൾ കാണിച്ചു തരാം. നമ്മളിവിടെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 4 മണി സമയത്താണ് അത് ചെയ്യണം.
രാത്രി ഭക്ഷണം 7 മണി കഴിയരുത് അല്ലെങ്കിൽ 7:30 കഴിയരുത് രാത്രി കഴിക്കാവുന്നത് ഏറ്റവും ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് ഏറ്റവും ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് രാത്രി കഴിക്കേണ്ടത് രാത്രി കൂടുതലും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കഴിക്കാം ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണ് എന്ന് പലരോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ചെയ്താലുള്ള ഗുണം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും നിങ്ങൾക്ക് അറിയാം ഈ വേനൽക്കാലം ആവുന്ന സമയത്ത് കിണറിലെ വെള്ളമൊക്കെ അടിയാവും ഏത് വെള്ളമായാലും അടിയാവും പല സ്ഥലങ്ങളിലും നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് ഈ പറയുന്ന ഛർദി വയറിളക്കം വയറ് സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വരും ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതാണ് ഈ ഇമ്മ്യൂണിറ്റി നമുക്ക് നിലനിർത്താൻ നമ്മുടെ ഈ ഒരു ഭക്ഷണ രീതി നമ്മളെ സഹായിക്കും രണ്ടാമത്തത് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിലെ വെള്ളം നല്ല വെള്ളമാണെങ്കിൽ നിങ്ങൾക്ക് പച്ചവെള്ളം കുടിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് കുടിക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും നല്ലത് തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കുടിക്കുക ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇളനീര് നമ്മളൊരു ബോട്ടിൽ വെള്ളം മേടിക്കണമെങ്കിൽ 13 മുതൽ 15 രൂപ വരെ കൊടുക്കണം എന്നാൽ ആ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ കുടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമില്ല എന്നാൽ നിങ്ങളൊരു ഇളനീര് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ന്യൂട്രീഷൻ കിട്ടുകയും ചെയ്യും നിങ്ങളുടെ ശരീരം തണുക്കുകയും ചെയ്യും ആ സമയത്ത് നമ്മുടെ വിശപ്പ് മാറും നല്ല എനർജി നമുക്ക് കിട്ടും പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എനർജി എന്താണ് ഇത് ഇളനീര് അപ്പൊ ഇളനീര് കുട്ടികൾക്കൊക്കെ വല്ല ഛർദിയോ ഇളനീര് വെള്ളം നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ കൂവപ്പൊടി നമുക്ക് കുറുക്കിയിട്ട് കൊടുക്കാം ബാർലിയുടെ വെള്ളം നമുക്ക് കൊടുക്കാം ഇതൊക്കെ വളരെ നല്ലതാണ് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഗുണങ്ങള് വളരെ 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 വലുതാണ് ഇനി വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാം അത് വളരെ എഫക്റ്റീവാണ് നിങ്ങളുടെ ശരീരം കുറയുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും രാത്രി എത്ര ഫ്രൂട്ട്സ് കഴിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ 400 മുതൽ 600 ഗ്രാം വരെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം നിങ്ങൾ 1 കിലോ കഴിച്ചാലൊന്നും സംഭവിക്കില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രൂട്ട്സിൽ നിങ്ങൾ വേറെ ഒന്നും ചേർക്കരുത് തേനോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളോ പഞ്ചസാര ഒന്നും ചേർക്കരുത് ചേർക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എള്ളാണ് കറുപ്പെള്ളോ വെള്ളമെള്ളോ നിങ്ങൾക്ക് അതിൽ വിതറി കഴിക്കാം ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ ഡയറ്റ് ഒരു ദിവസം കുറഞ്ഞത് 12 മുതൽ 15 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക കാരണം ഞാനിപ്പോൾ നിൽക്കുകയാണെങ്കിലും എൻ്റെ ശരീരം വിയർത്തൊഴുകുകയാണ് വെറുതെ നിൽക്കണേ അങ്ങനെ വിയർക്കുകയാണ് അപ്പോൾ ഇത് ഹീറ്റിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ നമ്മുടെ ശരീരം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിലെ ചൂടുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നമുക്ക് അത്ര ചൂട് നമുക്ക് എഫക്റ്റ് ചെയ്യില്ല വെയിലത്തേക്ക് ഇറങ്ങി മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ അല്ല രാത്രി സമയങ്ങൾ നമുക്ക് ശരീരം ശരിക്കും ഹീറ്റായിട്ട് അറിയും എന്നാൽ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുമുള്ള ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് വഴികളുണ്ട് ഒന്ന് നല്ലെണ്ണ തേച്ച് കുളിക്കണത് ഞങ്ങളത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ നല്ലെണ്ണ തേച്ച് കുളിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഉറക്കമൊക്കെ നല്ല രീതിയിലുണ്ട് രണ്ടാമത്തെ കാര്യം ഉലുവ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം തലയിൽ തേച്ച് പിടിപ്പിക്കുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ 1 മിനിറ്റ് പോലും വെക്കരുതെന്നാണ് ഞാൻ പറയാം ഓരോ ദിവസവും നിങ്ങൾക്ക് ടൈം കൂട്ടിക്കൊണ്ടുവരാം ഒരാഴ്ച കൊണ്ട് 2 മിനിറ്റ് ആക്കാം ഏകദേശം 2-3 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് വരെ തലയിൽ വെക്കാം ഉലുവയുടെ വെള്ളം തലയിൽ തേച്ചാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ശരീരം മൊത്തം കൂളാവും എത്ര ഹീറ്റ് ഞാനൊക്കെ ക്ലബിൽ പോയിട്ട് തീ പോലെ നമ്മുടെ ശരീരം ഉണ്ടാവും അത്ര ചൂടായിരിക്കും നമ്മൾ അത്രയും നേരം വ്യായാമം ചെയ്ത് നമ്മുടെ ശരീരം മൊത്തം ഹീറ്റായിട്ടിരിക്കും വീട്ടിൽ വന്നാൽ വിയർപ്പൊക്കെ വറ്റിയതിന് ശേഷം ഞാൻ നല്ലെണ്ണ തലയിലിട്ടിട്ട് ഈ പറഞ്ഞ ഉലുവയുടെ വെള്ളം തലയിൽ തേച്ച് പിടിപ്പിക്കും ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ബോഡിയൊക്കെ കൂളാവും എന്നിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ കുളിച്ചിട്ട് നമ്മൾ അങ്ങനെ കടന്നുറങ്ങുകയാണ് ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വട്ടം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഉലുവയുടെ വെള്ളം എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതും അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഉലുവയുടെ വെള്ളം നമ്മൾ അന്ന് ചെയ്തിട്ടുള്ളതില് ഒന്ന് രണ്ട് അത് എങ്ങനെ എടുക്കണം ഉലുവ എത്ര ആവശ്യം ഉപയോഗിക്കാം എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഒരു വീഡിയോ നമ്മൾ അതിന്റെ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് ഡയറ്റ് ഇനി വേനൽക്കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ ഫ്രൂട്ട്സോ ഫ്രൂട്ട്സിന്റെ ജ്യൂസോ കൊടുക്കുക അവർക്ക് വളരെ നല്ലതാണ് ബാർലിയും അതേപോലെ റാഗി ഇതൊക്കെ കുറുക്കി കൊടുക്കുന്നത് കൂവപ്പൊടി കുറുക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് ഒരു കാരണവശാല തലയിൽ അധികം മുടി നിർത്തരുത് കാരണം അവർ ഓടിക്കളിക്കുമ്പോൾ അവരുടെ തലയിൽ വേർപ്പ് ഇരുന്നിട്ട് നീരിറങ്ങാനും ജലദോഷം കഫക്കെട്ടൊക്കെ വിട്ടുപോകാത്തൊരവസ്ഥ അവർക്കുണ്ടാവും ഇതൊക്കെ തന്നെ എന്താ പറയുക ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ അവർ വെള്ളം നന്നായിട്ട് കുടിക്കുന്ന ആളുകളാണ് നല്ല വെള്ളം അവർക്ക് കൊടുക്കാൻ നോക്കുക കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുക മലബന്ധമില്ലാത്ത രീതിയിൽ അവർക്ക് ഉണക്കമുന്തിരി മറ്റ് സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രായമായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ടും ഒന്നില്ലെങ്കിൽ ഞെരിഞ്ഞിൽ തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ബാർലിപ്പൊടി
ഇട്ടിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ കൂവ ഇട്ടിട്ടുള്ള വെള്ളം നിർബന്ധമായിട്ട് കുടിക്കേണ്ടത് വളരെ വളരെ നല്ലതാണ്. ഡയബറ്റിക് ആയ ആളുകൾക്ക് ബി പി കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ മൂന്നും ഉപയോഗിക്കാൻ പറ്റും. യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ലാത്തതാണ്. അപ്പൊ ഇതാണ് നമുക്ക് വേനൽക്കാലത്തെ നമുക്ക് ശരീരത്തിനെ സംരക്ഷിക്കാൻ. ഞങ്ങളുടെ ഇവിടുത്തെ വീട്ടിൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ 4-5 തരത്തിലുള്ള ഫ്രൂട്ട്സ് ഈ വേനൽക്കാലാവണേക്ക് മുന്നേ ഞാൻ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് തണ്ണിമത്തനാണ്. അതായത് തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ പച്ച കളറിൽ നമുക്ക് കിട്ടില്ലേ, പലരും പറയും ഫ്രൂട്ട്സിൽ ഫുള്ള് വിഷമാണ് അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം വിഷമില്ലാത്ത എനിക്ക് കാണിച്ചു തരാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മൾ കഴിക്കുന്ന എല്ലാത്തിലും വിഷമുണ്ട്, എന്നിട്ടൊരു സെക്ഷൻ മാത്രം നമ്മൾ എന്താണ് മാറ്റി വയ്ക്കണേ. ഒരു ദിവസം കുറഞ്ഞതൊരു 3.5-4 കിലോയുള്ള തണ്ണിമത്തൻ ഞാൻ വാങ്ങും, അത് ഞങ്ങളിവിടെ വീട്ടിലെല്ലാവരോടും കഴിക്കും. ഏറ്റവും കൂടുതൽ തണ്ണിമത്തം കഴിക്കുന്ന കുട്ടപ്പയ്യാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ രൂപ. അപ്പം നിങ്ങൾ തണ്ണിമത്തം നന്നായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരു ഒരു ചൂട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ വെയിൽ കൊള്ളാൻ പോകുന്ന ആളുകൾ, വെയിലത്ത് പണിക്ക് പോകുന്ന ആളുകൾ, ഇപ്പം ശരിക്കും ചൂട് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ സമയ ജോലിയുടെ ഷിഫ്റ്റൊക്കെ മാറ്റും, രാവിലെ ഇത്ര മുതൽ ഇത്ര വരെ, ഉച്ചയ്ക്ക് ശേഷം ഇത്ര മുതൽ, അങ്ങനത്തെ ഒരു ചൂടൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ബോഡീനെ ഹെൽത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു ഭക്ഷണ രീതി പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തണ്ണിമത്തം കഴിക്കാം, വളരെ നല്ലതാണ്. വെള്ളരിക്ക, വെള്ളരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുക്കുമ്പർ ചെറുത് കിട്ടും, വലുതുണ്ട് വെള്ളരിക്ക, വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ചെരവക്കായ, ചുരങ്ങ എന്നൊക്കെ പറയും, ഇതൊക്കെ രാവിലെ ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ചിട്ട് വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം മൊത്തം തണുക്കും. അതേപോലെ തന്നെ പാളയംകോടൻ, ചെറിയ ചെറിയ പാളയംകോടൻ പഴത്തിൻ്റെ ഉണ്ണിപ്പിണ്ടി ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കിഡ്നിയിൽ സ്റ്റോണോ അല്ലെങ്കിൽ യൂറിൻ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ നമ്മളെ സഹായിക്കുന്നതാണ് മല്ലിടല. മല്ലിടല ഒന്നോ രണ്ടോ ചെറിയ തണ്ടെടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രത്യേകിച്ച് സ്റ്റോണ് അതേപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഇതൊക്കെ വരാതിരിക്കാൻ നന്നായി സഹായിക്കും. ശരീരത്തിൽ നീർക്കെട്ട് കളയാൻ സഹായിക്കും. ശരീരത്തിലെ വേദനകൾ കുറയ്ക്കാൻ സഹായിക്കും. ശരീരത്തിൽ അടിഞ്ഞിട്ടുള്ള ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെ ഒരുപാട് 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 ഗുണങ്ങളാണ് ഈ ഒരു ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് കിട്ടുക. അപ്പം ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 21 ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് കൂളാവുന്ന നമുക്കറിയാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷം ഒരു കാരണവശാലും ഫ്രൂട്ട്സ് കഴിക്കരുത്. ഇനി ഭക്ഷണത്തിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കാൻ 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഫ്രൂട്ട്സ് കഴിക്കാവൂ. എപ്പോഴും ഭക്ഷണത്തിന് മുന്നേ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് നല്ലത്. പൈനാപ്പിൾ പോലെയുള്ള ഹീറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ വേനൽക്കാലത്ത് കഴിക്കുന്നത് ഹീറ്റ് ബോഡിയുള്ള ആളുകളൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ്. ഈത്തപ്പഴം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. അതേപോലെ തന്നെ ഈ എന്തായാലും പറയാം, ഹോഴ്സ് ഗ്രാം, മുതിര നമ്മൾ കഴിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം, വളരെ നല്ലതാണ്. എള്ളൊക്കെ ചെറിയ അളവിൽ നമ്മൾ കഴിക്കണം. കാരണം ഈ ഹെയർ കെയർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഈ ഒരു ഫുഡിൻ്റെ ഡയറ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എള്ള് നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും. ഓക്കെ, ഇനി വളരെ വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെൽത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ഈ ഒരു ഡയറ്റിൽ നിന്ന് മാറരുത്. വേനൽക്കാലം കഴിയുന്നത് വരെ ഈ ഒരു ഡയറ്റിൽ ഇരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ കുറച്ച് ചിക്കനോ കുറച്ച് ബീഫോ ഒന്ന് കഴിച്ചുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പറയുന്നത് നോർമലി എല്ലാവരും ചെയ്യേണ്ട ഒരു ഡയറ്റാണ്. കഴിയുന്നതും ആവിയിൽ പുഴുങ്ങിയ, ആവിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡിന്നറാണ് മില്ലറ്റിൻ്റെ കഞ്ഞി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വേനൽക്കാലത്തിന് പുഷ്പം പോലും ഓവർകം ചെയ്യാൻ പറ്റും. വിരുദ്ധാഹാരങ്ങൾ കഴിക്കാതിരിക്കുക, അമിതമായിട്ട് മധുരം കഴിക്കാതിരിക്കുക, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. മുടിയിൽ ചെയ്യാൻ പറ്റുന്ന എൻ്റെ അനുഭവം ഞാൻ പറയണത്, രൂപയുടെ കാര്യം എനിക്കറിയില്ല. വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടിപ്പാണ് ഉലുവട വെള്ളം. അതെങ്ങനെ ചെയ്യാം, അത് ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കണം. ഞാനിപ്പോൾ അവിടെ ക്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട് ഈ സംഭവം, അതൊക്കെ ഞാൻ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ എന്റെ അനുഭവത്തിൽ അങ്ങനെ തന്നെയാണ്, ഉലുവ തന്നെയാണ് വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളിൽ പലരും പറയാറുണ്ട് ഉലുവ തേച്ചിട്ട് മുടി കൊഴിയണോ, ഉലുവ തേച്ചിട്ട് ഗുണം കിട്ടണില്ല എന്നുള്ളത്. അത് ചിലപ്പോൾ ഉലുവയുടെ പ്രശ്നം കൊണ്ടായിരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഉലുവ അത്ര നന്നായിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടായിരിക്കും. പിന്നെ ഉലുവ ഇടുമ്പോൾ നിങ്ങൾ സ്റ്റീൽ പാത്രം മാറ്റിയിട്ട് ഒരു ഗ്ലാസിന്റെ ബൗളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് നോക്കി നോക്കൂ. നന്നായി കഴുകിയിട്ട് വേണം ഇട്ട് വെക്കാൻ കേട്ടോ. ചിലർക്ക് ഉലുവ പറ്റില്ല,
അങ്ങനത്തെ ആളുകളും ഒഴിവാക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വേറെ അടിപൊളി സംഭവം നമ്മൾ പറഞ്ഞുതരാം. പേരടയിലടെ വെള്ളമൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ അതെന്തായാലും ഈ വീഡിയോയിലത്തെ വിഷയമല്ല. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയില് അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പൊ ഏട്ടൻ എന്താ പറയുന്നത്? എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ടാറ്റ.